അങ്ങനെ ഫാമിലി വീക്കിന്റെ ഭാഗമായി ശ്രീധുവിന്റെ അമ്മ ബിഗ് ബോസ് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ സൽക്കാരം എല്ലാം കഴിഞ്ഞ് ശ്രീധുവിനെ കൊണ്ട് നേരെ പീപ്പിൾസ് റൂമിലേക്ക് പോയ അമ്മ ശ്രീധുവിനോട് രഹസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണത്? നീ ബിഗ് ബോസിൽ ലൈറ്റ് അണയുമ്പോൾ തന്നെ കിടന്നിറങ്ങിക്കോളണം എന്നുള്ളത്. എന്താണ് പുള്ളിക്കാർ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവും. ആ അതന്നെ, അർജുനെ തൊള്ളെ നോക്കി കരുതും എന്നുള്ളത്. നിങ്ങളുടെ ഈ അനാവശ്യ കോമ്പോയും കീമ്പോയും ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പുള്ളിക്കാർ ഇൻഡയറക്റ്റായിട്ട് ഒരു സൂചന കൊടുത്തതാണ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരോടും സംസാരിച്ച് ശ്രീധുവിന്റെ അമ്മ അർജുനെ മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല എന്നുള്ളതാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, എപ്പിസോഡിലെ മെയിൻ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. എല്ലാറ്റിനും മുമ്പ് നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ്. പിന്നെ എപ്പോഴത്തെയും പോലെ പറയുന്നത്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ വ്യൂ കൗണ്ട് വെച്ച് നോക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. വീഡിയോ കാണുന്ന വളരെ കുറച്ച് പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് നമ്മുടെ വീഡിയോ റീച്ച് ആകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എഫേർട്ട് അനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം എന്നുള്ളതാണ്. അടുത്തൊരു സീസൺ ആകുമ്പോഴേക്കും ഒരു 50,000 സബ്സ്ക്രൈബേഴ്സ് വേണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് നിങ്ങൾ നിറവേറ്റി തരുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 67 എപ്പിസോഡുകൾ അഥവാ 66 ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങണതന്നെ എങ്ങനെയാണ്? ബിഗ് ബോസ് അർജുൻ ഒരു ടാസ്ക് കൊടുക്കുന്നത് കാണിച്ചിട്ടാണ്. എന്താണ് ടാസ്ക്? ഇൻവിസിബിൾ ആയി ബിഗ് ബോസ് വീട്ടിൽ നടക്കണം എന്നുള്ളത്. എന്നിട്ട് ഇൻവിസിബിൾ ആയി അർജുൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇവരെന്തേ കാണിക്കുന്നു? മുഖത്ത് സ്കെച്ച് കൊണ്ട് വരയ്ക്കുന്നു, ട്രൗസർ ഉരുന്നു അല്ലേ. എന്തും ചെയ്യാലോ, ഇൻവിസിബിൾ ആണല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് മറ്റേ സ്നോ സ്പ്രേ ഒക്കെ എടുത്ത് ഓരോരുത്തരുടെ തലയിലും താടിയിലും ഒക്കെ ആക്കുന്നുണ്ട്. വെച്ച നേരാണ് അർജുൻ. എന്തായാലും ബാക്കി ഉണ്ടോക്കാം. എന്തിനു കേടായിരുന്നു ഇതിന്റെ ഒക്കെ? സംഭവം മനസ്സിലായല്ലോ. അർജുൻ ഐസ് ബക്കറ്റ് ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് ഗാർഡൻ ഏരിയ വന്നിരുന്നതാണ്. ഇവിടെ ഋഷിയും സായും വെള്ളം ഒഴിക്കാനായിട്ട് കിടന്നു കൊടുത്തു എന്നുള്ളതാണ്. എന്തിനു ആവശ്യമുണ്ടായിരുന്നു? ഇതിനായിട്ട് കിടന്നു കൊടുത്ത രണ്ട് മണ്ടന്മാരെ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും സുഖമായല്ലോ, ഗാർഡൻ ഏരിയയിൽ വെയിലൊക്കെ കൊണ്ട് കുളിക്കാനായല്ലോ അല്ലേ. അത് നല്ലൊരു കാര്യമാണ്. ബാക്കി ഉണ്ടോക്കാം. അങ്ങനെ അർജുന് വീട്ടുകാർ വന്നു എന്നുള്ളതാണ്. സംഭവം അറിയാലോ, ഈ വാരം ഫാമിലി വീക്ക് ആണ്. അപ്പോ ഓരോ രണ്ട് കണ്ടസ്റ്റൻസിനും വീട്ടിൽ നിന്നും ഓരോ ദിവസവും ആളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നത്തെ ദിവസം ആദ്യം വന്നത് അർജുന വീട്ടുകാരാണ്. അതാണിപ്പോ നമ്മള് കണ്ടത്. വന്നത് ആരൊക്കെയാണ്? അമ്മയും സഹോദരിയാണ്. ഉള്ളത് പറയാലോ, നല്ല അമ്മയും സഹോദരിയും. ഇപ്പൊ ഇവര് സൽക്കാരം എല്ലാം കഴിഞ്ഞ് സഹോദരിയും അർജുനും കൂടി റൂമിൽ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോണ്ടല്ലോ, ഭയങ്കര രസമുള്ള സംസാരം. ഒരു സഹോദരനും സഹോദരി എന്നതിലപ്പുറം രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് സംസാരിക്കുന്ന പോലെയാണ് എനിക്കത് തോന്നിയത്. അത് ലക്കാണ് കേട്ടോ. എന്താ സഹോദരി ആ സ്ഥാനത്ത് കിട്ടാന്ന് പറയുന്നത്? പ്യുവർ ലക്കാണ്. പിന്നെ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിലും നല്ല അമ്മ. കറക്റ്റ് അമ്മയും മകനും തമ്മിലുള്ള ഇമോഷണൽ ബോണ്ട് കൃത്യമായിട്ട് ഇന്നലെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാക്കും. മകനെ മനസ്സിലാക്കിയത് തന്നെ അമ്മ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ബാക്കിയൂടെ ഉണ്ടോക്കാം. എനിക്ക് അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ. എനിക്ക് ആ ഒരു സംഭവം ഞാൻ ചെയ്തെന്താണ് എന്റെ പേഴ്സണാലിറ്റി. അതെ, അതത്രേ ഉള്ളൂ. സംഭവം മനസ്സിലായല്ലോ. അർജുൻ ശ്രീധു കോമ്പനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതൊന്നും കാണുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഫീലും തോന്നുന്നില്ല എന്നുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ അമ്മയ്ക്കും സഹോദരിക്കും നല്ലോണം അറിയാം അർജുൻ ആരാണ് എന്താണെന്നുള്ളത്, കൂടിപ്പോയാൽ എവിടെ വരെ പോകും എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രത്യേകിച്ച് ആൺമക്കളാവുന്ന സമയത്ത് സ്വഭാവം അറിഞ്ഞിരുന്നാണെങ്കിൽ പ്രത്യേകിച്ച് അവരെ കുറിച്ച് കൺസേൺ ആവേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഒരു അമ്മയും സഹോദരിയാണല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് നമ്മളെ വഴിക്ക് വിടുന്ന അമ്മയും സഹോദരിയും അല്ലെ, നല്ല അമ്മയും സഹോദരിയും. ബാക്കി ഉണ്ടോക്കാം. പോയി സംസാരിക്കോ. എനിക്കെന്തോ ഡിസ്കംഫർട്ട് ഡിസ്കംഫർട്ടിനെ കാട്ടി ഇവരുടെ ചിന്തന ഞാൻ ഇവിടെ മോശമാണെന്ന് ഞാൻ ആലോചിക്കാം. ലൈക്ക് അതെ അതെ അതെ, വളരെ ശരിയാണ്. ഇവരെന്താ പറഞ്ഞത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ 3-4 വട്ടം റിപ്പീറ്റ് അടിച്ച് കണ്ടുനോക്കി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തോന്നുന്നത് ഈ അർജുൻ സീതു കോമ്പോനെ കുറിച്ച് അർജുനെ വീട്ടുകാർ മനസ്സിലാക്കിയ കാര്യങ്ങളെ കുറിച്ചാണ് സീതു സംസാരിച്ചത് എന്നുള്ളതാണ്. അവരതിനെ വേറെ രീതിയിലാണ്, മോശം രീതിയിലാണ് കാണുന്നത് എന്നുള്ള രീതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, അവരെ പാരന്റ്സ് ആണ്. സ്വന്തം മകനെ കുറിച്ച് അവർക്ക് പല കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവരങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ ചിന്തിച്ചതിന് കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലെ. എന്തോ ചെയ്തോ, ബാക്കി ഉണ്ടോക്കാം. വന്നിട്ടടാ ശ്രീധുവിന്റെ അമ്മ, വന്നിട്ടടാ. അല്ല, ഞാൻ ആലോചിച്ചതല്ല, അർജുന്റെ പാരന്റ്സ് വന്ന അതേ ദിവസം തന്നെ എന്തുകൊണ്ടാണ് ശ്രീധുവിന്റെ പാരന്റ്സിനെ കൊണ്ടുവന്നത്? എന്തോ ഒരു ഇത് ഇല്ലേ. ആ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് കണ്ടറിഞ്ഞിട്ടതാണെന്നുള്ളതാണ്. ഓൾറെഡി ഒരു രണ്ടാളുടെ പോകുമ്പോൾ ഒരുമിച്ച് പോകുന്നുണ്ടല്ലോ. അപ്പൊ രണ്ടുപേരുടെയും പാരന്റ്സ് ഒരേ ദിവസം കൊണ്ടുവന്നാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് കണ്ടൻസ് കിട്ടല്ലോ. ആ അതാണ് ബിഗ് ബോസിന്റെ ഓരോ ബുദ്ധികളെ. അങ്ങനെയാണെങ്കിൽ ഗബ്രീനും ജാസ്മിനും വീട്ടുകാർ ഒരേ ദിവസം വരണമായിരുന്നു, പക്ഷെ അതങ്ങ് മിസ്സായി എന്നുള്ളതാണ്. ഈ 1-ാം ദിവസം തൊട്ട് 50-ാം ദിവസം വരെ ഇവരുടെ കാറ്റുകൂട്ടൽ കണ്ടിട്ട് ഇത് മാത്രമാണ് അത് ചെല്ലില്ലോ എന്നുള്ളതാണ്. അതാണ് ഏക സങ്കടം. അത് കാണായിരുന്നു, വേറെ ലെവലായിരുന്നു.
ആ യോഗ്യല്ലെന്ന് കരുതിയാ മതി, ബാക്കി നോക്കാം. ഇല്ല ഇല്ല ഇല്ല, ലൈറ്റ് വന്നിട്ട് ആ ഓഫ് ആക്കിയാ നിനക്ക് ഉറങ്ങാം. അപ്പൊ രാവിലെ ഫ്രഷ് ആയിട്ട് എണീക്കാ, കളിക്കാ, എല്ലാം ചെയ്യാ, മനസ്സിലായ? അപ്പൊ ലൈറ്റ് ഓഫ് ആക്കി കടന്നുറങ്ങാ. മനസ്സിലായ ശ്രീജിത്തു? ആ അതന്നെ, അർജുനായിട്ട് ഇങ്ങനെ ചുറ്റികേടൊന്നും വേണ്ടാന്ന് അർത്ഥം. മര്യാദയ്ക്ക് ബിഗ് ബോസ് ലൈറ്റ് ഓഫ് ആയി അങ്ങ് കിടന്നുറങ്ങുക, ഈ രാത്രി 4 മണിക്കുള്ള കിന്നിരിക്കലൊന്നും വേണ്ടാന്ന് അത് ഇണ്ടാരണ്ടായി പുള്ളിക്കാരും പറഞ്ഞതാണ് സംഭവം. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ശ്രീധുവിന് അമ്മക്ക് ഈ കോമോനോടൊന്നും താല്പര്യമില്ല എന്നുള്ളതാണ്. അത് പുള്ളിക്കാർ ഇണ്ടാരട്ടായി അങ്ങ് പറഞ്ഞതാണ് സംഭവം. ശ്രീധുവിന് അമ്മ ഇങ്ങനെ ചിന്തിച്ചു പോയതില്ല, ഞാൻ ഒരിക്കലും കുറ്റം മാറില്ല കേട്ടോ. കാരണം ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്. ഒരു ആൺകുട്ടിയുടെ അമ്മ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല പെൺകുട്ടിയുടെ അമ്മ ചിന്തിക്കുന്നത്, നല്ല വ്യത്യാസം ഉണ്ടാകും. ഒരു പെൺകുട്ടിയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവളുടെ കാര്യത്തിൽ അമ്മ കൺസേൺഡായിരിക്കും, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഭയങ്കര കൺസേൺ ആയിരിക്കും. അവർക്ക് എപ്പോഴും മക്കളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ വലിയൊരു പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ 4 മണിക്കൊക്കെ എണീച്ചിരുന്നിട്ട് ഒരു പയ്യനുമായി ഇങ്ങനെ എന്നിരിക്കുന്നത് കാണുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ടെൻഷനൊക്കെ വരും. നമുക്ക് അതിനെ അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ഇനി അതല്ലെങ്കിൽ ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാരന്റ്സ് ആയിരിക്കണം, ഭയങ്കര ഫോർവേഡ് ആയിട്ടുള്ള പാരന്റ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവരത് പിന്നെയും സഹിക്കും. പക്ഷെ നേരെ മറിച്ച് ഒരു ആൺകുട്ടിയുടെ പാരന്റ്സ് ആകുന്ന മതി, ഇത്ര വലിയ പ്രശ്നം വരില്ല എന്നുള്ളതാണ്. അതിനൊത്തം ഉദാഹരണമാണ് അർജുന്റെ പാരന്റ്സ്. അവർക്ക് ഇത് അല്ല വലിയാണ്. നേരെ മറിച്ച് അവരുടെ മകളായിരുന്നു വന്നതെങ്കിൽ അവർ ഇത്രത്തോളം അല്ല വലിയ കാണില്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ശ്രീധുവിന്റെ അമ്മനെ പോലെ തന്നെ സംസാരിക്കുമായിരുന്നു. എന്തായാലും ഇതിനെല്ലാം ശേഷം ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് ശ്രീധുവിന്റെ അമ്മനെ വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് എപ്പിസോഡിലോ BB+ലൊന്നും കാണിക്കുന്നില്ല. എന്നിട്ട് കൃത്യമായിട്ട് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്, മത്സരാർത്ഥികളുടെ മത്സര വീര്യം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട്. അത് പിന്നെ ബിഗ് ബോസിന് കണ്ടന്റ് ആണ് ശ്രീധു അർജുൻ എന്ന് പറയുന്നത്. ആ കോമ്പോ പൊളിക്കാന്നുള്ളത് മത്സര വീര്യം കെടുത്തുന്ന പോലെയാണ് ബിഗ് ബോസിന്. ആ അതന്നെ. മാത്രമല്ല ഈ വാണിംഗ് കൊടുത്ത് പുറത്തിറങ്ങിയ ശ്രീധുവിന്റെ അമ്മ മറ്റുള്ള മത്സരാർത്ഥികളോട് ഇങ്ങനെ കളിച്ചിരിച്ച് സംസാരിക്കുന്നതിന്റെ അടുക്ക് അർജുന മൈൻഡ് ചെയ്യാനും പോലും പോയിട്ടില്ല എന്നുള്ളതാണ്. പാവം അർജുന അല്ലെ, ബാക്കി ഉണ്ടോക്കാം. ക്യാപ്റ്റൻ ആ സമയത്ത് നന്നായി ചെയ്തു. ആ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ബിക്കോസ് ക്യാപ്റ്റൻസി ടൈമിലാണ് നമുക്ക് എല്ലായിടത്തിലും ഒരു ഉത്തരവാദി കിട്ടി. ഉത്തരവാദി എന്താ ചിരിക്കുന്നത്? ഉത്തരവാദി എന്നൊക്കെ മറ്റാൾ ഉത്തരവാദിത്വം എന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത്വം അങ്ങ് മിസ്സായി പോയി എന്നുള്ളത്. ശ്രീധുവിനെ അപേക്ഷിച്ച് അമ്മ നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്നുണ്ട് അല്ലെ. പിന്നെ അമ്മ നല്ലൊരു മലയാളിയാണെന്ന് പറയുന്നുണ്ട്. ശ്രീധു ആണെങ്കിൽ ഫുൾ തമിഴ്നാട്ടിലായിരുന്നു, അതിന്റെ ഒരു പ്രശ്നമാണ് സംഭവം. ബാക്കി ഉണ്ടോക്കാം. അതെ അതെ, ബസറടിച്ച് സംഭവം മനസ്സിലായല്ലോ. ടാസ്ക് കൊടുത്തതാണ്. എന്താണ് ടാസ്ക്? പാത്രം കഴിക്കുന്ന ടാസ്ക്. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന് ക്രൂ മെമ്പേഴ്സ് അവരുടെ വീട്ടിൽ കഴുകാൻ ബാക്കി വെച്ച പാത്രം എല്ലാം കൂടി കൂട്ടിട്ട് കൊണ്ടതാണ് തോന്നുന്നത്. ഇതാകുമ്പോ പാത്രം വൃത്തിയായി കിട്ടും, ടാസ്കിന് ടാസ്കുമായി. ഓരോരോ ഐഡിയകൾ അല്ലേ. മുമ്പ് ഇതേമാരി അലക്കണ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ പാത്രം കഴിക്കുന്ന ടാസ്ക്. എന്തെല്ലാം കാണണം പഠിച്ചവരെ. എന്തായാലും കൊള്ളാം. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് അറിയാം. ഷർട്ട് അയച്ചപ്പോൾ ജിൻഡോന്റെ ബോഡിയാണ്. വന്ന സമയത്ത് നല്ല ഫിറ്റുള്ള ഒരു മനുഷ്യനായിരുന്നു. 2 മാസം നിന്നപ്പോഴേക്കുള്ള കോര നോക്കിയിട്ട് വയറ് വരെ ചാടി തുടങ്ങിയെന്നുള്ളതാണ്. ആ പിന്നെ ജിൻഡോ അല്ലേ, ജിം ട്രെയിനറും കൂടിയാണ്. പുള്ളിക്കാരൻ പുറത്തിറങ്ങിയതൊക്കെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തോളും. എന്നാലും എന്തോ പോലെ ബാക്കി ഉണ്ടോക്കാം. എന്താണ് ചെങ്ങായി കാണിക്കുന്നത്? രണ്ടാൾക്കാർ ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയിൽ കൂടെ കയറി കൊളുത്താൻ നിൽക്കാം. നല്ലപോലെ കളിക്കുന്നു, നല്ല ആസ്വദിച്ച് വരും. അതിന്റെ ഇടയിൽ കൂടെ അങ്ങ് നശിപ്പിച്ച് കുറച്ചേരും കൂടി ഒന്ന് കണ്ടിരിക്കുന്നു. ഒക്കെ ജിൻഡോനെ പറഞ്ഞ മതിയല്ലോ, ബാക്കി ഉണ്ടോക്കാം. പ്രത്യേകിച്ച് ശ്രീധരൻ മുന്നിൽ നിന്നൊക്കെ ചോദിക്കും ഇല്ലാന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. സംഭവം മനസ്സിലായല്ലോ, അമ്മയും മകനും മറ്റുള്ള മത്സരാർത്ഥികൾ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ടാസ്ക്കാണ്. അതിന്റെ ഇടയിൽ കൂടെ ചോദിച്ചൊരു ചോദ്യമാണ് മകന് ലവർ ഉണ്ടോന്നൊക്കെ. ആ ഇല്ലെങ്കിൽ ഇനിയിപ്പൊ ഉണ്ടാക്കാലോ. ബിഗ് ബോസിന് ഇനി 34 ദിവസം ഉണ്ട്, അതിനിടയിൽ ഇനി അതിനുള്ള സമയമുണ്ട്. തമിഴ്നാട് ടു കോട്ടയം അല്ലെ, നല്ലൊരു ബന്ധമായിരിക്കും അത്. എന്തെല്ലാം കാണണം പഠിച്ചോണെ, എന്തൊക്കെയെ ചോദ്യങ്ങൾ ചോദിക്കും അല്ലെ. ബാക്കി ഉണ്ടോക്കാം. ബട്ട് അത് നിന്റെ ഗെയിമില് ഫോക്കസ് ചെയ്യണം. ഗെയിമിൽ തന്നെ എപ്പോഴുമേ ഫ്രണ്ട്സ് ഇതാക്കില്ല, അത് ഫ്രണ്ട്സ് പറയും. ഫ്രണ്ട് ഓക്കെ, അത് ഈ നൈറ്റ് നീ വേഗം കിടന്ന് ഉറങ്ങിയിരിക്കണം. നൈറ്റ് ഞാൻ ഉറങ്ങാം, അന്നേരം ഞാൻ ഉറങ്ങുള്ളൂ. എനിക്ക് അറിയാം, അറിയാം. തീർച്ചയായും അമ്മ, 9 മണിക്ക് ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞു, 9:01 ഞാൻ കിടന്ന് ഉറങ്ങിയിരിക്കും. ഇത് ശ്രീജിത് അമ്മക്ക് തരുന്ന വാക്കാണ് അല്ലെ എന്നൊക്കെ വിചാരിക്കും നമ്മൾ. കണ്ടറിയാം എങ്ങനെയാന്നുള്ളത്. ഇതിപ്പോ നമ്മൾ കണ്ടത് ഇറങ്ങാൻ നേരത്തെ അമ്മ ശ്രീധുവിന് വാണിംഗ് കൊടുക്കുന്നതാണ്. ഇനി കണ്ടറിയാം ശ്രീധു എങ്ങനെ ഇത് പറ്റും എന്നുള്ളത്. അപ്പൊ മൊത്തത്തിൽ ഇത്രയൊക്കെയാണ് നേരത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. ഉള്ളത് പറയാലോ, ഇന്നലെ ശ്രീധുവിന്റെ അർജുന വീട്ടുകാർ ഒരുമിച്ച് വരുന്നെന്ന് കണ്ടപ്പോ എന്തൊക്കെയോ പ്രതീക്ഷയായിരുന്നു, ഒരു തേങ്ങ നടന്നില്ല എന്നുള്ളതാണ്. ശ്രീധുവിന്റെ അമ്മന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട് അർജു തന്നെ മിക്കവാറും ചടിച്ചു വിട്ടുണ്ടാകും. ആ രീതിയിൽ ഫുള്ള് റഫിടലായിരുന്നല്ലോ പുള്ളിക്കാരി. ആ പോട്ടെ, സാരില്ല, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ മൊത്തത്തിൽ പറഞ്ഞാണെങ്കിൽ ഒരു ഫണ്ണി ആയിട്ടുള്ള ഫാമിലിയുടെ അല്ലെ. ഇനിയും വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നുണ്ട് മക്കളെ, ഈഗർലി വെയിറ്റിംഗ് ആണ്. എസ്പെഷ്യലി ജാസ്മിൻ ആൻഡ് സായി ഇവരുടെ വീട്ടുകാരുടെ റെസ്പോൺസ് ആണ് കണ്ടത്. അതായത് നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയാം. എന്താണ് എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നല്ലോ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത്രയേ ഉള്ളൂ, ബൈ.